കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി മൂന്നാമത്തെ ജനസമ്പർക്ക പരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. ഇത് കരുതൽ 2015. ഒരുപാട് പ്രശ്നങ്ങൾക്ക് വയനാട് ജില്ല ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഒരു നേരത്തെ മരുന്ന് പോലും വാങ്ങിക്കാൻ കഴിയാത്ത, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന, ധനസഹായങ്ങൾ കൊടുക്കുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വികലാംഗരായ ഒട്ടനവധി കുട്ടികളുണ്ട്. അവർക്കൊക്കെ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നു, പെൻഷൻ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇത് വയനാട് ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു മാറ്റമാണ് ഈ ജനസമ്പർക്ക പരിപാടി. മാത്രമല്ല, കഴിഞ്ഞ രണ്ട് ജനസമ്പർക്ക പരിപാടിയിലും കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഇപ്പോൾ വയനാട്ടിൽ കാതലായ വലിയ വലിയ പ്രശ്നങ്ങൾ സി എം രാവിലെ പ്രഖ്യാപനം നടത്തിയത് പ്രഖ്യാപനം മാത്രമല്ല, അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന മുഴുവനും രോഗികൾക്ക് ഒരു ആശ്വാസകരമായ ഒരു പദ്ധതിയാണ് കേരളത്തിൻ്റെ പ്രിയങ്കരമായ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വയനാടിനെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹമാണ്. ഇതുപോലെ ഈ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രിമാരും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല. നമുക്കറിയാലോ, ഡൽഹി കെജ്രിവാള് ജനസമ്പർക്ക പരിപാടി നടത്തി, 2 മണിക്കൂറാണ് അദ്ദേഹം അവിടെ ഇരിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ മുഖ്യമന്ത്രി ഒരു ദിവസം 4 മണിക്കൂറാണ് ഉറങ്ങുക, ബാക്കി എല്ലാ മണിക്കൂറും ജനങ്ങൾക്ക്. ഇന്നലെ തന്നെ രാത്രി 12 മണിക്കാണ് വയനാട് ജില്ലയിലെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റി കഴിഞ്ഞത്. അങ്ങനെ ഉറക്കമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം നേടിയെടുത്ത നമ്മുടെ മുഖ്യമന്ത്രി ഇവിടുത്തെ പാവങ്ങളിടയിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തിനൊരു മാതൃകയായി മാറിയിരിക്കുകയാണ്. എന്തായാലും കുറേ ഒരുപാട് പ്രയാസങ്ങളും പരാതികളൊക്കെ ഇതിന് പരിഹരിക്കാൻ കഴിയുന്നു. അത് ഏറ്റവും ആശ്വാസകരമായ പദ്ധതിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്.